ആദിമ മനുഷ്യനായ ആദൻ നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് വന്ന അമ്പിയാക്കന്മാർ വിവിധ പ്രദേശങ്ങളിലൂടെ ജനങ്ങൾക്ക് കൊടുത്ത ധർമ്മത്തിൻ്റെ സന്മാർഗത്തിൻ്റെ വഴികൾ, ആ വഴികളിലൂടെ എന്നെ വഴി നടത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളൊക്കെ. ആ മാർഗത്തിൻ്റെ ഗുണമെന്താണ്? അമ്പിയാക്കന്മാരും സുദ്ദീഖുമാരും ഷുഹദാക്കന്മാരും സ്വാലിഹീങ്ങളുമായിട്ടുള്ള ആളുകളൊക്കെ കൈവരിച്ച ആ സന്മാർഗം അവരോടൊപ്പം എത്താൻ സാധിച്ചാൽ വഹസുന ഉലായിക റഫീഖ, എത്ര നല്ല കൂട്ടുകാരാണവർ. ഈ നിലക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ സന്മാർഗത്തിൻ്റെ വഴിയിലേക്ക്, ധാർമ്മികതയുടെ വഴിയിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സകല മേഖലകളെയും ഒന്ന് ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് ലഭിക്കുന്ന സുഖവും സന്തോഷവും എത്ര വലുതായിരിക്കുമെന്ന് ആലോചിക്കുക. എന്നാൽ മനുഷ്യൻ്റെ സുഖവും സന്തോഷങ്ങളുമെല്ലാം ചെറിയ ചെറിയ നിമിഷ നേരത്തെ സുഖത്തിനു വേണ്ടി മനുഷ്യൻ സ്വന്തം ജീവൻ, കുടുംബം, സമ്പത്ത് എന്തെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, എന്തെല്ലാം അവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് മനുഷ്യർക്കിടയിൽ അവൻ്റെ ജീവിതത്തിലേക്ക് ലഹരിയുടെ അംശങ്ങൾ കടന്നു വരുന്നതോടുകൂടി സംഭവിക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ എത്ര വലുതാണെന്ന് ചിന്തിക്കുകയും ലഹരി ഉപയോഗിച്ചിരുന്ന അതിന് അടിമപ്പെട്ട ഒരു കൗമിൻ്റെ ഇടയിലേക്കാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉമ്മിയായിട്ടുള്ള ആ പ്രവാചകരെ അവരിലേക്ക് നിശ്ചയിച്ച് പറഞ്ഞയച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിൻ്റെ വേദ സന്ദേശങ്ങൾ, സന്മാർഗത്തിൻ്റെ മാർഗം അവർക്ക് ഓതി കേൾപ്പിച്ച് അവരെ പഠിപ്പിച്ചു കൊടുത്തു. വേദഗ്രന്ഥം അവരിലേക്ക് പറഞ്ഞു കൊടുത്തു. അവരെങ്ങനെയായിരുന്നു? വൈങ്കാനോ മിങ്കബിലു ലഫീ ളലാലിൻ മുബീൻ, അവർ വ്യക്തമായ നാശത്തിലും വഴികേടിലുമായിരുന്നു. അങ്ങനത്തെ ആളുകള്, അവർ പലതരം സാൻമാർഗിക പ്രവണതകളിൽ ഉണ്ടായിരുന്നു. അവരെ ധാർമ്മികത പഠിപ്പിച്ച് സന്മാർഗം പഠിപ്പിച്ചു കൊടുത്ത് നന്മയിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് അവരെ പറ്റി പറഞ്ഞല്ലോ, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായ ഉമ്മത്ത്. നിങ്ങളുടെ പ്രത്യേകത എന്താ? എല്ലാ തിന്മകളെയും നിങ്ങൾ തടയുന്നവരാണ്, എല്ലാ നന്മകളിലേക്കും ജനങ്ങളെ ക്ഷണിക്കുന്നവരാണ്. തിന്മ കൈയൊടിയുക, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക.